ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30 രാം രാജ് മുണ്ട് അരം പ്ലസ് അരം കിന്നരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 അഞ്ചിനോടിഞ്ചോടിഞ്ച് കാണൂ. ഇനി മുതൽ വീട്ടിലിരുന്നും പണം നേടാം. ഇറ്റ്സ് കോൾഡ് ഫാമിലീസ് പ്ലേറ്റ്. എന്റെ ചോദ്യങ്ങൾക്ക് തൽസമയം ഉത്തരം നൽകൂ. 30 ലക്ഷം രൂപയാണ് സമ്മാനം. ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 1 ലക്ഷം രൂപയുമായി ഈ വാരം പണവാരം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:00 to 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. കാരണം സുഹാസിനി ശങ്കറിന് മനസമാധാനം എന്നൊന്ന് ഇനി ഉണ്ടാവില്ല. ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കിയെടുക്കാൻ എനിക്കൊരു വൈദഗ്ധ്യമുണ്ട്. അത് ഇത്രയും കാലത്തിനിടെ ശങ്കറും കുറെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും കാലം സുഹാസിനി കരുതി വെച്ച വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇനി പോറലേൽക്കും. ഇതൊന്നും ഞാനായിട്ട് വരുത്തി വെക്കുന്നതല്ല, പക്ഷേ ഇനി ഇവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെയായിരിക്കും. മതി, ഞാൻ നിർത്തി. പക്ഷെ എന്റെ മനസമാധാനം സുഹാസിനി ഇല്ലാതാക്കിയത് ഓർമ്മയുണ്ടല്ലോ. ഞാനിപ്പോ അനുഭവിക്കുന്ന നീറ്റിലുണ്ടല്ലോ, അത് അതിന്റെ 10 അല്ല 100 ഇരട്ടി താൻ അനുഭവിക്കാൻ തയ്യാറായിക്കോ. ശങ്കർനാഥിന്റെ ഈ പുതിയ ഭീഷണിയും ഞാൻ നേരിടുക തന്നെ ചെയ്യും. ശത്രുക്കളുടെ എണ്ണം കൂട്ടി എല്ലാവരോടും പോരടിക്കുന്നത് എന്റെ ശീലമല്ല, പകരം ശത്രുക്കളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നതാണ് എന്റെ ശീലം. അതിനിനിയും മാറ്റമുണ്ടാവില്ല. ആർക്കാണ് ഇനി അങ്ങോട്ട് ലാഭവും നഷ്ടവും എന്ന് നമുക്ക് നോക്കാം. സങ്കടം വേണ്ട, എവിടെ നോക്കിയാലും എന്റെ പടവും എന്നെ കുറിച്ചുള്ള ഓർമ്മകളും മാത്രം മതി. ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ് സർ. താനെന്തിനാ എഴുന്നേക്കുന്നത്? ഇരിക്ക. ഇനി ആരും അഞ്ജലിയോട് എഴുന്നേക്കാൻ പറയാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുന്നു. അഞ്ജലി ജോയിൻ ചെയ്തോടെ ടെക്നിക്കൽ വിങ്ങിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഒന്നും വേണ്ടല്ലോ. ടെക്നിക്കൽ എറർ വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ ഓഫീസിലെ കംപ്ലീറ്റ് ചാർജും രാധികാന്റിക്ക്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. ആന്റി ഷാപ്പാണ്, സ്ട്രിക്റ്റ് ആണ്, അതിലുപരി സ്മൂത്തും ആണ്. എങ്കിൽ ശരി. ഓക്കെ. അഞ്ജലി ഇവിടെ ജോയിൻ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, ഞാനും പ്രതീക്ഷിച്ചതല്ല. അഞ്ജലിയുടെ അച്ഛൻ എന്റെ മാഷായിരുന്നു. അച്ഛൻ ആന്റി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇന്ന് ഈ നിലയിൽ എത്താൻ വേണ്ടി ഒരു ഗൈഡൻസ് തന്നത് മോഹനേട്ടനാണ്. മോഹനേട്ടൻ
ചേട്ടന്റെ നിഷ്കളങ്കമായ സ്നേഹവും സത്യസന്ധമായ പെരുമാറ്റവും എന്തും നേരിടാനുള്ള ധൈര്യവും എനിക്ക് അഞ്ജലിയിലും കാണാൻ പറ്റുന്നുണ്ട്. അഞ്ജലിയുടെ അച്ഛനെ പരിചയപ്പെട്ട ആരും മറക്കില്ല. നീ ഇവിടെ ഇരിക്കുമ്പോ അദ്ദേഹം ഈ ഓഫീസിൽ എത്തിയപ്പോലുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നത്. അഞ്ജലിയുടെ തുടക്കത്തിൽ ചില ഉടക്കുകളൊക്കെ ഉണ്ടായില്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാനിവിടെ ജോലിയിൽ കയറുമെന്ന് വിചാരിച്ചതേയല്ല. സുഹാസിന് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് പകയും ആദർശിന്റെ ഭാഗത്ത് നിന്ന് പ്രശംസയും വാങ്ങിയ അഞ്ജലി ഈ കമ്പനിയിലേക്ക് വന്നത്. ചേച്ചിയുടെ എതിർപ്പിനെ മറികടന്ന് ഈ കമ്പനിയിൽ കയറിയത് അഞ്ജലിയുടെ കഴിവുകൊണ്ട്. ഇനി അങ്ങോട്ടുള്ള അഞ്ജലിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് സുഹാസിന് ചേച്ചിയുടെ മനസ്സ് നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അഞ്ജലിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവരും അധികം വൈകാതെ മനസ്സിലാക്കും. അതുവരെ എന്ത് സഹായം വേണമെങ്കിലും അഞ്ജലിക്ക് എന്നോട് ചോദിക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും അഞ്ജലിക്ക് എന്നെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ആന്റി. നമുക്ക് വിശദമായി പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ. സ്നേഹമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നതാ സാറിന് നല്ലത്. ഈ ഫോട്ടോയുടെ സ്ഥാനത്ത് മറ്റു വല്ല ഫോട്ടോയും പ്രത്യക്ഷപ്പെട്ട ഈ കാവ്യയുടെ തനി സ്വഭാവം അറിയും. ഇപ്പഴേ നാണിച്ചാ എങ്ങനെയാ? അതെ, ഇത് എന്റെയും കൂടി വീടാ. ഇതാ ഭാവിയിലെ നമ്മുടെ റൂമ്. എപ്പ വേണമെങ്കിലും ഞാൻ ക്രാഷ് ലാൻഡ് ചെയ്യും. സംശയമുണ്ടോ? നിന്റെ നോട്ട് ശരിയല്ല. ഭാവത്തിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എനിക്ക് ഡ്രസ് മാറണം. പുറത്തു പോ. എന്റെ മുന്നിൽ നിന്ന് മാറ്റിക്കാം, അതെന്താ കുഴപ്പം? ഈ പെണ്ണിന് നാണമില്ലേ? തൽക്കാലം ഇല്ലാന്ന് കുട്ടിക്ക്. എന്റെ ഫോട്ടോ കാണാതെ ഉറങ്ങാൻ പറ്റാത്ത ആള്, ഉള്ളില് നിറയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ആള്, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. വേണ്ട, ഞാൻ തന്നെ പ്രകടിപ്പിച്ച് കാണിച്ചു തരാം. വേണ്ടെന്നാ പറഞ്ഞേ? എന്നെ ചുമ്മാ പ്രകോപിപ്പിക്കണ്ട. പ്രവോക്കേഷൻ എവിടം വരെ പോകും നോക്കട്ടെ. അപ്പൊ നീ എന്നെയും കൊണ്ട് പോവല്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങള് ഞാൻ സ്വർഗത്തിലെ കട്ടറും വായെന്നാ തോന്നുന്നത്. സാർ, ജ്യൂസ് അതവിടെ വെച്ചേക്ക്. മധുര അധികമാണെങ്കിൽ പറഞ്ഞാ മതി. നിങ്ങളൊന്ന് പോയേ. ദേ സ്ഥലം കലയിക്കേ. കണ്ടില്ലേ, ആ സെർവന്റിന്റെ മുന്നിൽ പോലും ചളമായി. അയ്യടാ, ചളമായിന്ന് ആർക്കും ഒന്നും അറിയാത്ത പോലെ. ഇതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അബി. നീ ഇങ്ങനെ സീരിയസ് ആവല്ല. ഒന്ന് പോയെ എന്റെ കാവ്യ. വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാനാ. എങ്ങനെ, ഇപ്പഴേ മൂഡ് പോയി തുടങ്ങിയല്ലേ? എന്നധികം ഇൻസൾട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞാനും നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടി തന്നെ. ഓ, സമ്മതിച്ചേ സമ്മതിച്ചു. അബി, ഇത് കണ്ട. ഇത് നിന്റെ ഫോട്ടോ തന്നെയല്ലേ? ആ, ഇനി ഈ ഫോട്ടോ കണി കണ്ട് വേണം ഇന്നും എന്റെ മോൻ ഉണരാൻ. Thank you.
നിനക്ക് എന്തൊരു ടെൻഷൻ പോലെ. ഡ്രസ് മാറടാ, നീ ഒന്ന് പോ എന്നെ കാവ്യ. ഞാൻ ദേ പോയി. ഇനി എന്താ? അല്ലെങ്കിലേ ഇത് തന്നെ എന്റെ മുൻ കണി കണ്ടു. ഇത് അവിടെ ഇരിക്കട്ടെ, എടവും ബലവും ഞാൻ തന്നെ ഉണ്ടാവണം. ഇപ്പൊ എങ്ങനെയുണ്ട് അബി? പോ.